നിക്കാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം. എല്ലാ മനുഷ്യർക്കും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ കുടുംബമാണ്, ആ കുടുംബത്തിൻ്റെ സന്തോഷമാണ്. പണ്ടുകാലത്ത് മുസ്ലിം സമുദായത്തിലെ ജീർണതകൾ ആ സമുദായത്തെ മാത്രമായിരുന്നു ബാധിച്ചിരുന്നത്. അത് അറബി കല്യാണങ്ങളായിക്കോട്ടെ, ബാലികാ വിവാഹങ്ങളായിക്കോട്ടെ, എല്ലാ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലാണ് നടന്നിരുന്നത്. പക്ഷേ ഇന്ന് ലവ് ജിഹാദും തീവ്രവാദവും പോലുള്ള കാര്യങ്ങൾ മറ്റു സമുദായങ്ങളെയാണ് ബാധിക്കുന്നത്. ഒരു ലവ് ജിഹാദ് വഴി ഒരു കുടുംബമാണ് തകരുന്നത്. ശരിയാണ്, അത് കുറച്ച് മുസ്ലിങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ ബാക്കിയുള്ളവർ ഇതിനെതിരെ പ്രതികരിക്കാത്തത് വഴി അതിന് മൗനാനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുടുംബത്തെ സ്നേഹിക്കുന്ന ജോർജ് കുട്ടിമാരാണ് ഞങ്ങളെല്ലാവരും, അതിൻ്റെ സമാധാനം കെടുത്താൻ വരരുത്. ഇനി ലവ് ജിഹാദിൽ പെട്ട് ചാടാൻ റെഡിയായി നിൽക്കുന്ന പെൺകുട്ടികളല്ല ഇതൊന്ന് കേൾക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇക്കാമാരെ നിക്കാഹ് ചെയ്യാനാണല്ലോ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ നിക്കാഹ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. നിക്കാഹ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്നാണ്, അല്ലാതെ പവിത്രമായ വിവാഹ ബന്ധമെന്നൊന്നുമല്ല. കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പെനിട്രേറ്റിംഗ് ടു സംതിങ്, അല്ലെങ്കിൽ വേണ്ട തുണ്ടായിപ്പോകും. നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളുടെ വിവാഹ ലെറ്ററുകളിൽ നിക്കാഹിൻ്റെ സമയവും വേ ടു നിക്കാഹ് പോലുള്ള മാട്രിമോണിയൽ സൈറ്റുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. വേ ടു നിക്കാഹ്, വേ ടു സെക്ഷൽ ഇൻ്റർകോഴ്സ്, അയ്യോ, അറബികളുടെ ഒരു തമാശ. അപ്പോൾ ഇതാണ് ഇസ്ലാം വിവാഹത്തിന് കൊടുക്കുന്ന വില. പണ്ടത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതുപോലെ വരുമായിരുന്നു, പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ വിക്കിപീഡിയൊക്കെ എഡിറ്റ് ചെയ്ത് മിടുക്കന്മാർ വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാധനമൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇസ്ലാം അനുസരിച്ച് മരിച്ച് സ്വർഗത്തിൽ പോകുന്ന പുരുഷന്മാർക്ക് അവിടെ തുടുത്ത മാറിടങ്ങളുള്ള കന്യകകളായി 72 ഹൂറിമാർ കിട്ടും. ഈ ഹൂറികളെ അള്ളാഹു പുരുഷന്മാർക്ക് സ്വർഗത്തിൽ വെച്ച് നിക്കാഹ് ചെയ്ത് കൊടുക്കും എന്നാണ് പറയുന്നത്. അവിടെയും ഈ നിക്കാഹ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ തന്നെയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ കോമഡി അതൊന്നുമല്ല. ആ പുരുഷന്റെ ഭൂമിയിലെ ഭാര്യയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിസ്കാരവും മുടക്കാതെ സ്വർഗത്തിൽ വന്നപ്പോൾ ദാ അവളുടെ ഭർത്താവ് സ്വർഗത്തിലെ 72 ഹൂറികളുമായി കളിച്ചുകൊണ്ടിരിക്കും. അവക്ക് വായും വളർന്ന് നോക്കി നിൽക്കുക, കാരണം അവക്കവിടെ ഹൂറിയും ഹൂറനും ഒന്നുമില്ല. സ്ത്രീക്ക് അല്ലെങ്കിലും കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലാണ് ഇസ്ലാമിൽ. ഇനി നമുക്ക് ഇസ്ലാമിലെ പലതരം വിവാഹങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യത്തേത് നിക്കാഹ് മുട്ട. മുട്ട വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് ഒരു മാസത്തേക്കോ ഒരു ദിവസത്തേക്കോ ഒരു മണിക്കൂർ നേരത്തേക്കോ വേണ്ടി മാത്രം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാം. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ മതത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയ വ്യഭിചാരം. ഇത് ദൂരെ കടക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിലുള്ള കാര്യമല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിം വ്യക്തി നിയമത്തിലുള്ള നിയമമാണ് ഈ മൂട്ട വിവാഹം എന്ന് പറയുന്നത്. വളരെ ഭംഗിയായിട്ട് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അടുത്തത് ഫെയർവെൽ ഇന്റർകോഴ്സ്. ഇത് ഈജിപ്തിൽ കുറച്ച് നാൾ മുമ്പ് വിവാദമായൊരു സംഭവമാണ്. അതായത് ഇതനുസരിച്ച് ഒരു മുസ്ലിമിന് അവൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞാലും അവളുടെ ബോഡിയുമായി സെക്സ് ചെയ്യാം. മരിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ വേണം ഈ ഫെയർവെൽ ഇന്റർകോഴ്സ് നടത്താൻ. അതിൻ്റെ മതപരമായ കാരണം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അലിയുടെ അമ്മ മരിച്ചപ്പോൾ മുഹമ്മദ് അവിടെ ചെന്നപ്പോൾ സംഭവിച്ചൊരു കഥയുണ്ട്, അതെന്താണെന്നൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിർവൃതിയാണയോ, അതാണ് നല്ലത്. പിന്നെ അടുത്തത് ബാലിക വിവാഹം. ഇസ്ലാമിലുള്ളത് ബാലവിവാഹമല്ല, ബാലിക വിവാഹമാണ്. അതായത് ഈ 58 വയസ്സുള്ള അപ്പുപ്പൻ ഈ 6 വയസ്സുള്ള കുട്ടിയെ കെട്ടുക, അങ്ങനെയൊക്കെയുള്ള തമാശകൾ. മുഹമ്മദിന് 58 വയസ്സുണ്ടായിരുന്നപ്പോൾ 6 വയസ്സുള്ള ആയിഷയെ നിക്കാഹ് ചെയ്ത കഥ നാട്ടിപ്പാട്ടാണല്ലോ. എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ 6 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ വായിലെ പാൽപ്പല്ല് പോലും പൊഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു കുട്ടിയെ കണ്ടപ്പോൾ മനസ്സിൽ അവളുമായി നിക്കാഹ് ചെയ്യണമെന്ന് തോന്നിയ ഒരുത്തനെ മാനവരിൽ മഹോനതൻ എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുക, നിങ്ങൾക്ക് ഉളുപ്പില്ലേ? അതും സ്വന്തം സുഹൃത്തിൻ്റെ മകളെ, അതുപോലെ തന്നെ ഈ മകൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുക. ഇതേ മാതൃക ഇന്ന് പല രാജ്യങ്ങളിലും മുസ്ലിമുകൾ പിന്തുടരുന്നത് വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ കേൾക്കാറുള്ളതാണ്. ഇന്ന് നമ്മുടെ നികുതി പണം എടുത്തിട്ടാണ് മദ്രസ അധ്യാപകർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കുന്നത്. പഠിച്ചോനേ, നമ്മളെ ജലീലിനെ കാത്തോളീൻ. മദ്രസ അധ്യാപകൻ എന്ന് ചുമ്മാ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത പീഡന വാർത്തകളല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല. ഒരു സ്കാൻഡൽ വാക്ക് പോലും ചേർക്കണ്ട, ജസ്റ്റ് മദ്രസ അധ്യാപകൻ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. യുവന്മാരുടെ പീഡന വാർത്തയല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇതാണ് ഇവന്മാർ ഈ നാടിന് തരുന്ന ഏക സംഭാവന. പിന്നെ ഇങ്ങനെ ഒരു പ്രവാചകനെ പിൻപറ്റുന്നവർ ഇത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. ഓഹോ, ഇവന്മാർ ഈ മദ്രസകളിൽ പീഡിപ്പിക്കണമല്ല നിങ്ങൾ മുസ്ലിങ്ങളുടെ പെൺപിള്ളേരെ തന്നെയല്ലേ. പെൺകുട്ടികൾ മാത്രമല്ല, ഇപ്പൊ പയ്യന്മാർക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഈ മദ്രസ ഗുണ്ടന്മാരെ കൊണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും എന്റെ പൊന്നു മുസ്ലിം സുഹൃത്തുക്കളെ, ഈ ബോംബ് മതം ഒന്ന് ഉപേക്ഷിക്കും. നിങ്ങൾക്ക് എത്രയോ നല്ല മതങ്ങളുണ്ട് ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ മതം ഇല്ലാത്തവരായിട്ടെങ്കിലും ജീവിക്കും. ഈ ബോംബ് മതം ഉപേക്ഷിക്കൂ, മനുഷ്യനാകും.